നമസ്കാരം. ഈ പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് ആദ്യം അത് ബില്ലായി, അതിനുശേഷം അത് ഇരു പാർലമെൻറ്റിൻ്റെ ഇരു സഭകളൊക്കെ പാസ്സാക്കിയതിന് ശേഷം നടന്ന അതിഭയങ്കരമായിട്ടുള്ള പ്രതിഷേധവും ചർച്ചകൾ ചാനൽ ചർച്ചകളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആ സമയത്ത് തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഡിറ്റൻഷൻ സെൻ്റർ സർക്കാർ നിർമ്മിക്കുന്നതായിട്ട് ചില പത്രങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. അന്നത് വലിയ പ്രശ്നമായിരുന്നു. കാര്യം ഈ പൗരത്വമില്ലാത്തവരെ, അതുപോലെ തന്നെ അന്യ രാജ്യക്കാർ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു നമ്മുടെ ജയിലുകളിലുണ്ടെങ്കിൽ അവർ ആ ജയിൽ മോചിതരായതിനു ശേഷം അവരുടെ മറ്റു എഴുത്തുകൂത്തുകളൊക്കെ വേണമല്ലോ, അവരുടെ നാട്ടിലോട്ട് വിടണമെങ്കിൽ അങ്ങനെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുവരെയൊക്കെ അവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഈ ഡിറ്റൻഷൻ സെൻ്റർ എന്നത്. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളൊരു സംഗതി തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ CIA വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബംഗ്ലാദേശികളോ അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാനികളോ, അതല്ല ഇനി അഫ്ഗാനികളോ അല്ല ശ്രീലങ്കയോ ആരും ആയിക്കോട്ടെ, നമ്മുടെ അയൽ നാടുകളിൽ രേഖകളൊന്നുമില്ലാതെ നമ്മുടെ രാജ്യത്ത് കടന്നുകൂടിയവരെ പിടിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരെ തിരിച്ച് അവരുടെ നാടുകളിലേക്ക് അയക്കുന്നതിന് മുമ്പേ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനുഷ്യരിലെ അവർക്ക് അവരെ പാർപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, മറ്റ് കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് ഇതുപോലുള്ള കേന്ദ്രങ്ങൾ. അത് ആ സമയത്തും പണി നടക്കുന്നുണ്ട്, അതിന് മുമ്പും പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തെ നമ്മുടെ പൗരത്വ നിയമവുമായി കൂട്ടിക്കെട്ടി അന്നത് വലിയ വിവാദമാക്കാൻ നോക്കിയിരുന്നു. നമ്മുടെ സംസ്ഥാനം എപ്പോഴും പറയുന്ന പോലെ, നമ്മുടെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്ന പിണറായി വിജയൻ എപ്പോഴും പറയുന്നത് പോലെ, ഇവിടെ പൗരത്വ നിയമം പാസ്സാക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കും, ഇവിടെ ഡിറ്റൻഷൻ സെൻറ്റർ പണിയില്ല എന്നൊക്കെ ഡയലോഗ് അടിക്കും. അദ്ദേഹം ഇപ്പോൾ പ്ലേറ്റൊക്കെ മാറ്റി ഇവിടെയും പൗരത്വ നിയമം ആവാം എന്ന ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയും ഇതേപോലെ കുറച്ച് കേന്ദ്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇവർ എന്തിനായിരുന്നു ഇത്ര കാലവും ബഹളം വെച്ചിരുന്നത് എന്ന് ഓർക്കുക. ആദ്യം അവർ പറഞ്ഞു പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇതേപോലുള്ള കേന്ദ്രങ്ങൾ? അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പൗരത്വ നിയമം നടപ്പാക്കി വരുമ്പോൾ പിടികൂടുന്ന മറ്റു രാജ്യക്കാരായിട്ടുള്ള ആളുകളെ പാർപ്പിക്കാനുള്ള കേന്ദ്രമാണല്ലോ ഈ ഡിറ്റൻഷൻ സെൻറ്റർ എന്നത്. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ പണിയുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്ന് സർക്കാർ പറയണ്ടേ? അപ്പോൾ ഇവർ എന്തിനാണ് എതിർത്തുകൊണ്ടിരുന്നത്? എന്നാലും ആ സമയത്ത് ഇത് നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ആയ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനവികാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ജനവികാരം ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ വാർത്തകളൊക്കെ വളരെ വിദഗ്ധമായി മൂടി വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചില പത്രവാർത്തകൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു, ഒരിടക്കാലം വെച്ച് അതിൻ്റെ പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു, വീണ്ടും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ പണി ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ പത്രവാർത്തയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകളോടും അതിൽ തന്നെയുള്ള അന്തംകമ്മികളോടുമായിട്ട് പ്രത്യേകമായിട്ട് പറയുകയാണ്, ഒരു സംസ്ഥാനത്തെ, അതും കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു വലിയ രാജ്യമായ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള നിയമങ്ങളൊന്നും മാറ്റാനോ മാറ്റിയെഴുതാനോ നിർത്താനോ നിരോധിക്കാനോ റദ്ദ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന സത്യം ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു മുഖ്യമന്ത്രി കുറേ ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ കുറേ ഒരു വലിയ ജനക്കൂട്ടം കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് വിളിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റില്ല എന്ന സത്യം കൂടി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി മനസ്സിലാക്കണം. അതൊക്കെയാണ് സത്യം. നമ്മുടെ നാട്ടിൽ, അതായത് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് പൗരത്വ നിയമവും നടപ്പാവും. പൗരത്വ നിയമം നടപ്പാക്കുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും ബംഗ്ലാദേശുകാരനോ പാകിസ്ഥാനിയോ അഫ്ഗാനിസ്ഥാനിയോ അതല്ല ശ്രീലങ്കയോ മ്യാൻമറോ ഏത് രാജ്യക്കാരനാകട്ടെ അനധികൃതമായിട്ട് ഇവിടെ രേഖകളൊന്നുമില്ലാതെ പിടിക്കപ്പെടുകയാണെങ്കിൽ അതിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ആ രീതി അനുസരിച്ച് എത്ര നാളാണോ ജയിലിൽ കഴിയേണ്ടത് അതിനുശേഷം ജയിൽ മോചിതരായതിനു ശേഷം അവരെ ഇതേപോലെയുള്ള സെൻ്ററുകളിൽ പാർപ്പിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആ പേപ്പർ വർക്കുകളൊക്കെ നടക്കണം, അവരുടേതായിട്ടുള്ള രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യണം. അതിനായിട്ടുള്ള സാങ്കേതിക കാലതാമസമുണ്ട്. അപ്പോൾ ആ കാലത്തേക്ക് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡിറ്റൻഷൻ സെൻ്ററുകൾ നിർമ്മിക്കുന്നത്. അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു സംഗതി തന്നെയാണ്. അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ആദ്യം പൗരത്വ ഭേദഗതി നിയമമായപ്പോൾ അന്ന് എന്തൊക്കെ ബഹളമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്ന്
ഓർക്കുക. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചെങ്കിലും വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പം നമ്മുടെ കേരളം പല കാര്യത്തിലും ഒരാവശ്യവുമില്ലാതെയാണ് ഈ പ്രതിരോധിക്കുകയും സമരം ചെയ്യുകയും എതിര് നിൽക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും സാമാന്യ ബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.